നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആമസോൺ നദിയും ആമസോൺ മഴക്കാടുകളുമൊക്കെ സത്യത്തിലൊരു വിസ്മയമാണ്. പ്രകൃതി നിർമ്മിച്ചെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ആവാസ വ്യവസ്ഥ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വ്യാപ്തിയുള്ള മഴക്കാടുകൾക്കിടയിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ നദിയും ഒഴുകുന്നു. ആ വലുപ്പത്തെ നമുക്ക് ഊഹിക്കാനേ സാധിക്കുകയുള്ളൂ. ആ വമ്പൻ നദിക്ക് 8 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയൊക്കെയാണ് വീതി എന്ന് ഓർക്കുക. ആമസോൺ നദിയിലെ ജലപ്രവാഹം കൊണ്ട് ഇതിൽ ഇതുവരെയും ഒരു ഡാം പോലും പണിതിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാമല്ലോ. ഇത്തരത്തിൽ ആമസോൺ നദിയെപ്പറ്റിയും ആമസോൺ മഴക്കാടുകളെപ്പറ്റിയും തേടുമ്പോൾ രസകരമായ ഒട്ടനവധി വസ്തുതകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. എന്നാൽ ഈ വീഡിയോയിൽ ആമസോൺ നദിയുമായി ബന്ധപ്പെട്ട ഇത്തരം കഥകളൊന്നുമല്ല പറയുന്നത്. പകരം ആമസോൺ നേരിട്ട ഏറ്റവും വലിയ വരൾച്ചയെക്കുറിച്ചും നൂറ്റാണ്ടിലെ വരൾച്ച എന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങളിലേക്ക് ആ പ്രതിഭാസം വീണ്ടും വീണ്ടും തുടർക്കഥയാവുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ നദിയെപ്പറ്റിയും അതിന് കരയിലെ ജനങ്ങളെപ്പറ്റിയും നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആമസോൺ എന്നത് എല്ലാ മഴക്കാലത്തും വെള്ളപ്പൊക്കം നിർമ്മിക്കുന്ന ഒരു നദിയാണ്. വെള്ളപ്പൊക്കം സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല, അത്രയേറെ ജലപ്രവാഹമേറിയ നദിയായതുകൊണ്ട് തന്നെ പലപ്പോഴും പുഴ ദിശ മാറി ഒഴുകാറുമുണ്ട്. അഥവാ ജനങ്ങൾ വസിക്കുന്ന മേഖലകളെ പുഴയാക്കി മാറ്റിയും ആമസോൺ പലപ്പോഴും ഒഴുകും. ആമസോണിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക്, കൃഷി ചെയ്യുന്നവർക്ക് ആമസോണിനെ വിട്ടുപോവുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകൾ എന്നത് മിക്കവാറും ഫ്ലോട്ടിംഗ് ഹൗസസോ അല്ലെങ്കിൽ മുള കൊണ്ട് കുറച്ച് മീറ്ററുകളൊക്കെ ഉയരമുള്ള ബേസ് നിർമ്മിച്ചുള്ള വീടുകളോ ആയിരിക്കും. കാരണം ആമസോൺ അതൊക്കെ ഏത് നിമിഷവും പിടിച്ചെടുത്തേക്കാം. അഥവാ ആമസോൺ നദിയുടെ കരുണയിൽ ജീവിക്കുന്ന കുറേയധികം മനുഷ്യർ എന്നത് തന്നെ. എന്നാൽ ആ ജനങ്ങളെയൊക്കെ ഞെട്ടിച്ച വർഷമായിരുന്നു 2005 എന്നത്. ഓരോ ദിനം ചെല്ലുംതോറും ആമസോണിൻ്റെ ശക്തി ക്ഷയിച്ചു വന്നു. സാധാരണ കാലങ്ങളിൽ ആമസോണിൽ ഏറ്റവും ജലം കുറയുന്ന അവസ്ഥയിൽ നിന്ന് പോലും 15 മീറ്ററിലധികം ആഴത്തിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി. ആമസോൺ പലയിടങ്ങളിലായി നിർമ്മിച്ച തടാക മേഖലകളിൽ എവിടെയും പോവാനാവാതെ ചളിതിറഞ്ഞ ആമസോണിൽ ഫ്ലോട്ടിംഗ് ഹൗസസ് കുടുങ്ങിപ്പോയി. മത്സ്യങ്ങൾ ചത്തുപോയി. മനുഷ്യർ വെള്ളം തേടി നദിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്ന ഒരവസ്ഥ തന്നെ അക്കാലത്തുണ്ടായി. അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കാലാവസ്ഥാ മാറ്റമാണ് അന്ന് അവിടെയുള്ള മനുഷ്യർ അത്രയും നേരിട്ട് കണ്ടത്. പുഴ നേരിട്ട പ്രശ്നം സ്വാഭാവികമായും മഴക്കാടുകളെയും ബാധിക്കുമല്ലോ. എന്നും നനഞ്ഞു കുളിച്ചിരുന്ന ആ മഴക്കാടുകൾ അപ്രകാരം വറ്റി വരണ്ടപ്പോൾ സ്വാഭാവികമായും കാട്ടുതീയും കടന്നെത്തി. ആ സമയത്തുണ്ടായ കാട്ടുതീയിൽ 300,000 ഏക്കർ നിബിഡവനം തീയിലില്ലാതായി. പരിസ്ഥിതിയുടെ ആഘാതം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന പ്രദേശത്ത് കാട്ടുതീയിൽ നിന്നുണ്ടായ പുക കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. നൂറ്റാണ്ടിലെ വരൾച്ച എന്ന് കരുതി ജനങ്ങൾ സമാധാനിച്ചെങ്കിൽ ആമസോണിൽ പിന്നെയും ഇത്തരം അവസ്ഥകൾ വന്നതോടെ മനുഷ്യന് അതുവരെയും നശിപ്പിക്കാൻ പറ്റാതിരുന്ന ആമസോണിനും കാലാവസ്ഥാ മാറ്റങ്ങൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം ലോകം മനസ്സിലാക്കി. പഠനങ്ങളിൽ സ്വാഭാവികമായും നോർത്ത് അറ്റ്ലാന്റിക്കിൽ ചൂട് കൂടുന്നു, വനനശീകരണം ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള സ്വാഭാവിക കണ്ടെത്തലുകളും വന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടവും മഴയും ഇല്ലെങ്കിൽ കേരളത്തിലെ നദികളിൽ ജലമുണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് ആമസോണും. ആമസോൺ മഴക്കാടുകളിൽ പെയ്യുന്ന മഴയാണ് ആമസോൺ നദിയുടെ ഏറ്റവും വലിയ ശക്തി. എന്നാൽ ആമസോൺ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതാകട്ടെ ചരിത്രത്തിലില്ലാത്ത അത്രയും വലിയ അളവിലുള്ള വനനശീകരണവും. ആമസോൺ മഴക്കാടുകളിൽ 7 ഏക്കറോളം പ്രദേശമാണ് ഓരോ സെക്കൻഡിലും നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്ക്. ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് കടത്തിവിട്ട് ഇവിടേക്ക് തന്നെ മഴ പെയ്യിക്കുന്നതിൽ മരങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ടെന്നിരിക്കെ, മഴക്കാടുകൾ ഇല്ലാതാകുന്നത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വാട്ടർ സൈക്കിളിനെ തകിടം മറിക്കുകയാണ്. കാട്ടുതീ സ്വാഭാവികമായും അസ്വാഭാവികമായും വർദ്ധിക്കുകയാണ് ഈ കാലത്ത് ആമസോണിൽ. അത് ആഗോളതാപനത്തിൻ്റെ തോതും വരൾച്ചയുടെ തോതും വർദ്ധിപ്പിക്കുകയാണ്. മഴയില്ലെങ്കിൽ ആമസോൺ എന്ന വമ്പൻ നദിയുമില്ലല്ലോ. ആധുനികത വർദ്ധിച്ചു വരുന്ന ബ്രസീലിൽ ആമസോൺ നദിയെ ഇല്ലാതാക്കുന്ന നടപടികളും വർദ്ധിച്ചു വരികയാണ്. നദിയുടെ കരയിലെ നഗരങ്ങൾ മിക്കതും ആമസോണിനെ മലിനമാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്, അത് സോയാബീൻ കൃഷിയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സോയാബീൻ കയറ്റുമതി ചെയ്യുന്നത് ബ്രസീലാണ്. ആമസോൺ നദിയുടെ കരകളിൽ വമ്പൻ തോട്ടങ്ങൾ നിർമ്മിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീൻ വമ്പൻ പുഴയിലെത്തുന്ന കപ്പലുകളിൽ തന്നെ നിറച്ച ലോകത്തെമ്പാടും കയറ്റുമതി നടത്തുന്നു. നല്ല കാര്യമെന്ന് തോന്നാമെങ്കിലും സോയാബീൻ കൃഷിക്കായി ഓരോ നിമിഷവും ആമസോൺ മഴക്കാടുകൾ നശിപ്പിക്കപ്പെടുകയാണ്. വൻ കുത്തകകൾ കടന്നു വന്നുള്ള ഇത്തരം വനനശീകരണത്തെ തടയാൻ മിക്കവർക്കും പറ്റുന്നുമില്ല. പുഴയുടെ കരകളിൽ കാലങ്ങളായി താമസിച്ചു വന്നിരുന്ന ട്രൈബൽ മനുഷ്യരുടെ സ്ഥലങ്ങൾ ഭീഷണിയിലൂടെയും സമ്മാനങ്ങളിലൂടെയും കുത്തകകൾ നേടിയെടുക്കുന്നു. ആ മേഖല ഒന്നാകെ സോയാബീൻ കൃഷിക്കായി മാറുകയും ചെയ്യുന്നു. സത്യത്തിൽ ആമസോൺ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സോയാബീൻ കൃഷിയാണ്. 100,000 ഏക്കർ വനപ്രദേശമാണ് ഈ കൃഷിക്കായി ഇന്ന് വഴിയൊരുക്കുന്നത്. 2000 തുടങ്ങിയ ഈ വനനശീകരണം ആമസോൺ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നു. സോയാബീൻ കുത്തകകളുടെ പ്രവർത്തനത്തിൽ ആമസോണിൻ്റെ യഥാർത്ഥ അവകാശികളും ദുരിതമനുഭവിക്കുന്നുണ്ട്. മനുഷ്യൻ ലോകത്തിലെ മിക്ക നദികളെയും കയ്യേറിയപ്പോഴും നശിപ്പിച്ചപ്പോഴും
ആമസോണിനെ തൊടാനായിരുന്നില്ല. അത് ആമസോൺ നദിയുടെ ശക്തി കൂടിയായിരുന്നു. ലോകത്തിലെ ഏത് നദിയേക്കാളും എത്രയോ മടങ്ങ് ജലം വഹിക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം നൽകുന്ന ഈ നദി ഇന്ന് വളരെയധികം പ്രശ്നങ്ങളും നേരിടുകയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത വരൾച്ച പോലും ആമസോൺ നേരിട്ടു. പെട്ടെന്നുണ്ടായ ഇത്തരം കാലാവസ്ഥാ മാറ്റത്തെ കണ്ട് നദിയുടെ കൈവഴികളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പല പുതിയ ഡാമുകളുടെയും നിർമ്മാണം നീട്ടിവെക്കേണ്ട അവസ്ഥ പോലും ഗവൺമെൻറ്റിന് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആമസോൺ എന്ന അത്യപൂർവ സിസ്റ്റം ഇല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരില്ല, ബ്രസീൽ എന്ന രാജ്യവുമില്ല. ഒപ്പം അത് ലോകത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആമസോൺ മഴക്കാടുകളെന്നും ആമസോൺ നദിയെന്നും വ്യത്യാസമില്ല. രണ്ടും പരസ്പര സഹായത്താൽ ജീവിക്കുന്ന ഘടകങ്ങളാണ്. അപ്രകാരം ഒന്ന് നശിച്ചാൽ സ്വാഭാവികമായും മറ്റേതും ഇല്ലാതാവും. അത് സംഭവിക്കാൻ പാടുള്ളതുമല്ല. ആമസോണിനോടുള്ള വർദ്ധിച്ചു വരുന്ന ചൂഷണത്തിൻ്റെ അപകടം ലോകം മനസ്സിലാക്കട്ടെ. അങ്ങനൊന്ന് ഉണ്ടാവാതെയും ഇരിക്കട്ടെ.